അപ്പോസ്തലനായ പൗലോസ് കൊലോസ്സയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക വേദഭാഗത്തിൽ നിന്ന് ഒന്നാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്നുള്ള പ്രത്യേക വേദഭാഗത്തിൽ നിന്ന് ചില ആഴ്ചകളായി ഫലം കായ്ക്കുന്ന അനുഭവത്തെക്കുറിച്ച് സൽപ്രവൃത്തികളെക്കുറിച്ച് ഒക്കെ നാം ആധികാരികമായി പഠിച്ചു വരികയാണ്. ഞാൻ വിശ്വസിക്കുന്നു നാം വചനം കേൾക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുവാൻ, ചെയ്യേണ്ടതിനെ ചെയ്യുവാൻ, ചെയ്യരുതാത്തതിനെ ഒഴിവാക്കുവാനൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം നമുക്ക് സഹായകമാകുന്നു എന്ന് കർത്താവിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനേക കാര്യങ്ങൾ അത് സംബന്ധിച്ച് മനസ്സിലാക്കി. സൽപ്രവൃത്തികൾക്കായി നാം സൃഷ്ടിക്കപ്പെട്ടവരെന്നും സൽപ്രവൃത്തികൾക്കായി നാം വീണ്ടെടുക്കപ്പെട്ടവരെന്നും സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്നും സൽപ്രവൃത്തികൾക്കായി മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ളതുമൊക്കെ തിരുവചനത്തിലെ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രി ഈ ചിന്തകളുടെ ഒരു സമാപന ചിന്തയിലേക്ക് കടന്നു വരുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നത്. പ്രാരംഭമായി എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് രാത്രിയിലെ ചിന്തകൾ നമുക്ക് ആരംഭിക്കാം. ഹിബ്രൂസ് ചാപ്റ്റർ 13:21. നമുക്കറിയാം ഈ എബ്രായ ലേഖനം വിശ്വാസത്തിന് വളരെ ആധികാരികത നൽകുന്ന ഒരു ലേഖനമാണ്. റോമാലേഖനം തുടങ്ങി മുന്നോട്ട് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ലേഖകനായ പൗലോസ് തൻ വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലനാണ്, അപ്പോസ്റ്റൽ ഓഫ് ഫെയ്ത്ത്. അങ്ങനെ ഓരോ ലേഖനത്തിലും വിശ്വാസത്തിൻ്റെ ആധികാരികത ഊന്നിപ്പറഞ്ഞ് തൻ ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ, എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു 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 ക്ലൈമാക്സ് നമുക്ക് കാണാൻ കഴിയുന്നു. പഴയ നിയമത്തിൻ്റെ കർമാചാരങ്ങളുടെ വ്യവസ്ഥകൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ജീവിതവും പ്രവൃത്തിയും അതിൻ്റെ പ്രാധാന്യതയും നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതേ എബ്രായ ലേഖനം സമാപിപ്പിക്കുന്ന അവസാന ഭാഗത്തെ ലേഖകൻ നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. സമാധാനത്തിൻ്റെ ദൈവമെന്ന് മുകളിലത്തെ വാക്യത്തിൽ ബെന്യാ ഭാഗം ചേർത്ത് വായിച്ചു. താങ്ക് യു. നമ്മൾ ആ വാക്യം ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ മേക്ക് യു പെർഫെക്റ്റ് ഇൻ എവറി ഗുഡ് വർക്ക് ടു ഡു ഹിസ് വിൽ. ആ വാക്യങ്ങൾ നിങ്ങൾ വളരെ സശ്രദ്ധം ഇന്ന് രാത്രി മനസ്സിലാക്കണം. മലയാള പരിഭാഷയിൽ എല്ലാ നന്മയിലും എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സാധാരണ നിലയിൽ നന്മ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒന്നെന്നാണ്.
അല്ലേ? അങ്ങനല്ലയോ നന്മയെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത അതല്ലേ? നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും നല്ല അനുഭവം, അതിനെയാണ് നമ്മൾ സാധാരണ നന്മയെന്ന് വിളിക്കുന്നത്. അപ്പം ഈ വാക്യവും നമ്മൾ സാധാരണ നിലയിൽ മലയാളത്തിൽ വായിച്ചു വിട്ടാൽ നമുക്ക് തോന്നും എല്ലാ നന്മയും നമുക്ക് ഉണ്ടാകട്ടെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നുള്ള നിലയിലൊരു ചിന്ത നമുക്കുണ്ടാകാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മേക്ക് യു പെർഫെക്റ്റ് ഇൻ എവ്രി ഗുഡ് വർക്ക്. അവിടെ ആ നന്മ എന്ന സ്ഥാനത്ത് ഒരു വാക്കൂടെ ചേർത്താൽ മതിയായിരുന്നു, നന്മ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളിൽ. ലേഖകന്റെ പ്രാർത്ഥനയും പ്രബോധനവും ശ്രദ്ധിക്കുക. എബ്രായ വിശ്വാസികളെ കുറിച്ച് വലിയ പ്രതീക്ഷ ഈ ലേഖനത്തിൽ ലേഖകൻ പറയുന്നുണ്ട്. ആരംഭഭാഗത്തൊക്കെ അവിടെ ആത്മീക ജീവിതത്തിന്റെ അധപ്പതത്തിന്റെ ഏടുകളെ അടുക്കി അടുക്കി പറഞ്ഞ് അവർക്ക് പ്രബോധനം കൊടുത്ത് അവിടെ ആത്മീക ജീവിതത്തിന്റെ പിന്മാറ്റത്തിൽ നിന്ന് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നതിൻ്റെ നടുവിലും അവരെക്കുറിച്ച് വലിയ ഒരു പ്രതീക്ഷ ലേഖകൻ വെച്ചു പുലർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ആ പ്രതീക്ഷയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുക എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നു. എബ്രായ വിശ്വാസികൾക്ക് വാസ്തവത്തിൽ ഒരു യഥാസ്ഥാപനം ആവശ്യമായിരുന്നു. ഇറ്റ് വാസ് ട്രൂ. A restoration to the former state. അതാണ് യഥാസ്ഥാനം എന്ന് പറയുന്നത്. പൂർവകാല അനുഭവത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ് എബ്രായ വിശ്വാസികൾക്ക് ആവശ്യമായിരുന്നു. ആ വാക്ക് പ്രയോഗം അവിടെ അന്വർത്ഥമാണെങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാ നന്മ പ്രവൃത്തികളിലും നിങ്ങളെ എങ്ങനെയാക്കി മാറ്റണമെന്നാണ്, പൂർണതയുള്ളവരാക്കി മാറ്റണമെന്നാണ് ലേഖകന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എബ്രായ സഭയിലെ എല്ലാ വിശ്വാസികളും എല്ലാ നന്മ പ്രവൃത്തിയിലും പൂർണത പ്രാപിക്കുന്ന അനുഭവത്തിൽ വളർന്നു വരണമെന്നുള്ള വാഞ്ചയാണ് ലേഖകന്റെ അകത്തളത്തിൽ നിറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വിവിധ അളവുകളിൽ നാം ഒക്കെ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് നാം എല്ലാ നന്മ പ്രവൃത്തികളിലും പൂർണതയും പക്വതയും പ്രാപിച്ചെടുക്കണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യം എന്ന് പറയുന്നത്. എന്നിട്ട് അത് ചേർത്ത് പറയുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കണം, ഏ പെർഫെക്റ്റ് ഇൻ എവ്രി ഗുഡ് വർക്ക് ടു ഡു ഹിസ് വിൽ. ആ പദങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ If you want to do the will of God, what you should do? Namal endu cheyanam? Children, listen here. If you want to do the will of God, what you should do? You should be perfect in every good work. Look to the words, it is very clear. When we are perfect in every good work, then only we can be perfect in doing the will of the Lord in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം അതിന്റെ പൂർണതയിൽ നാം നിറവേറ്റണമെങ്കിൽ നമ്മളെല്ലാ നല്ല പ്രവൃത്തിയിലും പൂർണതയുള്ളവരായിട്ട് വളർന്നേ മതിയാകൂ. ഒരു ദിവസം കൊണ്ട് അത് പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അനുദിന ജീവിതത്തിൽ നാം അപൂർണതയിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ചുവടുകളെ വയ്ക്കുന്നവരായിരിക്കണം. എന്നിട്ട് പറയുന്നതെന്നറിയാമോ, ഏ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരും. വർക്കിംഗ് ഇൻ യു ദാറ്റ് വിച്ച് ഈസ് വെൽ പ്ലീസിംഗ് ഇൻ ഹിസ് സൈറ്റ്. ആ വാചകം കൂടെ ശ്രദ്ധിക്കണം. When we are perfect in every good work and doing His will, it is well pleasing
in his sight. What is well pleasing in God's sight, children? Tanikku prasadamayullo na parayunu. Prasadamayullathu kollamengil polum, it is well pleasing. Pleasing mathra, it is well pleasing. Ettam prasadakaramayathu നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യണമെങ്കിൽ എല്ലാ നന്മ പ്രവൃത്തികളിലും നമ്മൾ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനിടയായിത്തീരണം. ഈ പ്രവൃത്തികൾക്ക് വളരെ പ്രാധാന്യം ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, നമുക്കറിയാം. പൂർണ്ണമായി വിശ്വാസത്താല. പക്ഷേ നമ്മൾ വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നതിലൂടെയാണ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 11 ആൻഡ് 12. ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അഡ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിലേക്ക് പോകുന്നില്ല കേട്ടോ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് അടുത്ത വാചകം, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും. അപ്പോൾ ഈ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ തന്നെ ജാതികൾ ആദിമ നൂറ്റാണ്ടിൽ ദൈവമക്കളെ ദുഷിച്ചു വന്നിരുന്നത് എന്ത് വിളിച്ചുകൊണ്ടാ? ദുഷ്പ്രവർത്തിക്കാരെന്ന് വിളിച്ചുകൊണ്ടാ? ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും. അങ്ങനെ ദുഷിക്കും തോറും, അതിൻ്റെ അടുത്ത വാചകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ they may by your good works which they shall behold glorify God in the day of visitation. ശ്രദ്ധിക്കണം, വിശ്വാസികൾ ജീവിക്കുന്ന സമൂഹം ഒരു പ്രത്യേക വീക്ഷണത്തിലാണ് ദൈവമക്കളെ കാണുന്നത്. പത്രോസ് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന സമൂഹം നിങ്ങളെ ദുഷിക്കുന്നത് നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരെന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ടാണ്. അങ്ങനെ നിങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിങ്ങൾ പാർക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും നാട്ടുകാർ പറയുന്നത് അങ്ങനെയാ, അങ്ങനെയൊക്കെ അല്പം ആയിക്കോട്ടെന്ന് വിചാരിക്കാനല്ല പത്രോസിൻ്റെ പ്രബോധനം. നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുമ്പോൾ അവർക്ക് കാണുവാൻ തക്കവണ്ണം നിങ്ങളിൽ നിന്ന് ചില പ്രവൃത്തികൾ പുറത്തു വരണം. പത്രോസ് അതാണ് പറയുന്നത്, നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ടിട്ട്, നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ നടപ്പ് അവരുടെ ഇടയിൽ നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സമൂഹം നമ്മുടെ വാക്കുകളെക്കാൾ ഉപരി നമ്മുടെ പ്രവൃത്തികളെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ നാവും നമ്മുടെ കൈയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ അഭേദ്യമായിരിക്കണം, വളരെ കോർഡിനേഷനിലായിരിക്കണം. നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ടിടയായിത്തീരണം. ആ വാക്യം എത്ര പ്രസക്തമാണ്! നമുക്കിന്ന് രാത്രി ശോധന ചെയ്യാം. നമ്മൾ കഴിഞ്ഞ കാലം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചെയ്ത എത്ര പ്രവൃത്തികൾ നിമിത്തം
ഒരാള് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എഴുന്നേറ്റൊരു സാക്ഷ്യം പറയുമ്പം ചിലപ്പം കൂട്ടുവിശ്വാസികളൊക്കെ സ്തോത്രം പറഞ്ഞെന്നിരിക്കും, ദൈവത്തെ സ്തുതിച്ചെന്നിരിക്കും. അതവിടെ നിൽക്കട്ടെ, വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ നമ്മൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തി മറ്റൊരുവന്റെ മുൻപിൽ സാക്ഷ്യമായി തീർന്നിട്ട് എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീർന്നിട്ടുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ശ്രാദ്ധന ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? അവരത് കണ്ടിട്ട്, which they shall behold, അവരത് കണ്ടിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ മദർ തെരേസയായി മാറാൻ പറ്റിയെന്ന് വരത്തില്ല. എങ്കിലും നമുക്കൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മാൽ കഴിയുന്നിടത്തോളം നമ്മിലൂടെ വെളിപ്പെട്ടു വരുന്ന സൽപ്രവൃത്തികൾ നിമിത്തം ചിലർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു കാരണമായി തീരാം. അതകത്തും പുറത്തും. യാക്കോബ് അപ്പോസ്തലൻ നമുക്കറിയാം, പ്രവൃത്തികളുടെ അപ്പോസ്തലന, പ്രവൃത്തികളുടെ അപ്പോസ്തലനായ യാക്കോബ് ലേഖനം എഴുതി വരുമ്പോൾ വളരെ പ്രാധാന്യം പ്രവർത്തിക്കു കൊടുത്ത് 2:14-17 വരെയുള്ള വാക്യങ്ങളിൽ സൽപ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു. ആ വാക്യം ഒന്ന് വായിച്ചു, യാക്കോബൻ ലേഖനം 2:14-17 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, യാക്കോബ് വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുക, ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അതിനകത്തൊരു ഉത്തരം ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് യാക്കോബ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താൻ പറയുന്നത് വിശ്വാസമുണ്ടായിരിക്കുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസം കൊണ്ട് ഒരുത്തൻ രക്ഷ പ്രാപിക്കയില്ലെന്നാ പറയുന്നേ. പ്രാപിക്കുമോ? അടുത്ത വാചകം, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമായി ആകുന്നു. ഈവൻ സോ ഫെയ്ത്ത് ഇഫ് ഇറ്റ് ഹാത്ത് നോട്ട് വർക്സ് ഈസ് ഡെഡ് ബീയിങ് അലോൺ. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫെയ്ത്ത് കനോട്ട് സ്റ്റേ അലോൺ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് ആ ഒടുവിലത്തെ ആ വാചകം നമ്മൾ ശ്രദ്ധിക്കണം. ബീയിങ് അലോൺ ഫെയ്ത്ത്, ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഫെയ്ത്ത്, ഇറ്റ് കനോട്ട് സ്റ്റേ അലൂഫ്. വാട്ട് ഷുഡ് ബി അലോങ് വിത്ത് ട്രൂ ഫെയ്ത്ത്? യഥാർത്ഥ വിശ്വാസത്തിന് ഒരിക്കലും അത് വിശ്വാസം മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ അതിന്റെ കൂടെ എന്തുകൊണ്ട് ഉണ്ടായിരിക്കും? അതിനൂടെ എന്തുകൊണ്ട് ഉണ്ടായിരിക്കും? പ്രവൃത്തി കൂടെ ഉണ്ടായിരിക്കും. വിശ്വാസത്തിന് തത്തുല്യമായ പ്രവൃത്തി കൂടെ ഉണ്ടായിരിക്കും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഈ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ യഥാർത്ഥ വിശ്വാസമുള്ള ഒരു വിശ്വാസിക്ക് ന്യായമായി തൻ പ്രതികരിക്കേണ്ട ഒരു പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് നിഷ്ക്രിയരായിരിക്കാൻ കഴിയുകയില്ല. നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ നിഷ്ക്രിയത്വം വെളിപ്പെടുത്തുന്ന ആളുകളാണ്. എന്നാൽ മൗനമായിരിക്കേണ്ട സ്ഥാനത്ത്, അടങ്ങിയിരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഭയങ്കര ആക്റ്റീവ്നെസ് കാണിക്കും. ഇത് രണ്ടുമുണ്ട്, അടങ്ങിയിരിക്കേണ്ട സ്ഥാനത്ത് ആക്റ്റീവ്നെസ്സും ആക്റ്റീവ് ആയിരിക്കേണ്ട സ്ഥാനത്ത് അടങ്ങിയിരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രശ്നം ഇതാ.
സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കുവാൻ ദൈവമക്കൾ പ്രാപ്തരായിരിക്കണം. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു കാര്യം മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുവാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അകത്തു വന്നാൽ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തിന് എന്തോ കേടുണ്ടെന്നാ. ദൈവമക്കളെ, നിങ്ങൾ എന്നോടുകൂടെ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നീയും ഞാനും പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരാളായി നാം അവശേഷിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക മനുഷ്യന് എവിടെയോ കേടുപറ്റി എന്നുള്ളതാ, നമ്മുടെ വിശ്വാസത്തിന് എവിടെയോ ക്ഷീണം സംഭവിച്ചു എന്നുള്ളതാ. ഇന്ന് രാത്രി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. പണ്ടുകാലത്തൊക്കെ ജീവിതത്തിന്റെ പരിമിത സാഹചര്യങ്ങളിലായിരുന്നെങ്കിൽ പോലും ദൈവമക്കളും ഇവനല്ലാത്തവർ പോലും സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരുന്നു, മുന്നിലായിരുന്നു. പണ്ടപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ, അടൂരില് അടൂരുകാർ ഒത്തിരി പേരുണ്ട്. നെല്ലിമൂട്ടിൽ പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ, എല്ലാവർക്കും അറിയാം, ഞാൻ കേട്ടിട്ടുള്ള കഥ. നെല്ലിമൂട്ടിൽ പടി എന്ന് പറയുന്നത് ആ അവിടെ ആ ജംഗ്ഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു വീടിന്റെ പേരാണ് നെല്ലിമൂട്ടിൽ. വർഷങ്ങൾക്ക് മുൻപ് മാർത്താണ്ഡവർമ്മ വേഷപ്രച്ഛന്നനായിട്ട് അതുവഴി വന്ന ഒരു ദിവസം രാവിലെ, ഇപ്പോൾ ഉള്ള നെല്ലിമൂട്ടിലെ വീടൊന്നും അല്ല, വർഷങ്ങൾക്കും അറിയാമല്ലോ, എന്തോ കുടിലോ മറ്റോ ആണ്. ആ വീട്ടിലേക്ക് കയറി ആ വീട്ടിലെ അമ്മച്ചിയോട് ഒരല്പം വെള്ളം കുടിക്കാൻ ചോദിച്ചു. അമ്മച്ചി മോനെ വിളിച്ച് ചുമർത്തിരുത്തിയിട്ട് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞ് അല്പസമയം കൂടി ഇരിക്കണേന്ന് പറഞ്ഞിട്ട് അമ്മച്ചി പാത്രം എടുത്തോണ്ട് പശുവിനെ കറക്കാൻ പോയി. എന്നിട്ട് പോയി പശുവിനെ കറന്ന് പാല് ചൂടാക്കി ആ വഴിയാത്രക്കാരൻ്റെ കയ്യിൽ കുടിക്കാൻ കൊടുത്തു. സൗരിമാരെ, നമുക്ക് പശുവും കറവയോ ഒന്നും ഇല്ല, എങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ വെള്ളം ചോദിച്ചവന് വെള്ളം കൊടുത്താൽ പോരെ, വെള്ളമല്ലേ ചോദിച്ചുള്ളൂ, പാല് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വെള്ളം ചോദിച്ചവന് വെള്ളം കൊടുത്താൽ മതി, നമ്മളങ്ങനല്ലേ കൊടുക്കുന്നത്. പക്ഷേ വെള്ളം ചോദിച്ചവന് വെള്ളവും കൊടുത്തു. ആ യാത്രികൻ്റെ ക്ഷീണം അറിഞ്ഞ അമ്മച്ചി ഒരു ഗ്ലാസ് പാലും കാച്ചി കൊടുത്തു. താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ താൻ മടങ്ങിപ്പോയെന്നാണ് പറയുന്നത്. പിന്നെ സർവസന്നാഹത്തോടും ഒരു ദിവസം ആ വീടിൻ്റെ മുറ്റത്ത് താൻ വെന്നിറങ്ങുകയാണ് ചെയ്തേ. അതോടുകൂടി ആ നെല്ലിമൂട്ടിലെ വീടിൻ്റെ സ്ഥിതി മാറിയതെന്ന് ഞാനിങ്ങനെ ചരിത്രമായിട്ട് കേട്ടിട്ടുണ്ട്. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് വചനം പറയുന്നത് പോലെ സംഭവിച്ച ഒരനുഭവമാണ്. എൻ്റെ ചിന്ത, നമ്മളൊക്കെ എത്ര നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണെന്നറിയാവോ. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു നന്മയുടെ വഴി തുറക്കണേ. തമ്പുരാൻ തുറന്ന് മുന്നിൽ കൊണ്ട് തന്നു, നമ്മൾ പുറങ്കാലിനടിച്ച് അതുവഴി വിട്ടു, അതതിൻ്റെ വഴിക്ക് പോയി. പ്രിയമുള്ളവരെ, ഏതൊരു സൽപ്രവൃത്തിക്കും ദൈവം നമുക്ക് തരുന്ന സമയമെന്ന് പറയുന്നത് നമുക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വഴിയാണ്, ഒരു വാതിലാണെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് കഴിയണം. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ അനുഭവമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ കാഴ്ചപ്പാട് പ്രാപിച്ച യോബ്, നമുക്കറിയാവുന്ന വാക്യെങ്കിലും അതോടൊന്ന് പറഞ്ഞ് വേഗത്തിൽ ഞാൻ ആ കൺക്ലൂഷനിലേക്ക് വരാം. യോബിൻ്റെ പുസ്തകം 29:11 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്, ജോബ് ചാപ്റ്റർ 29:11-16 ചിൽഡ്രൻ. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കി അങ്ങ് പോകാം. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, എൻ്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്തോ മനസ്സിലായി ദൈവമക്കളെ, പലപ്പോഴും ഞാനും ഇത് വായിച്ചെങ്കിലും ഇന്ന് ഇരുന്ന് ആ വാക്യമൊക്കെ ഒന്ന് ധ്യാനിക്കുന്ന സമയത്താണ് കുറച്ചുകൂടെ ആ വാക്കിൻ്റെ ആഴം എനിക്ക് മനസ്സിലാക്കി.
എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും എന്ന് പറഞ്ഞാൽ എന്തുവാ? When the ear hurt me, then it blessed me. Children, what is it? What is the meaning of it? പ്രിയമുള്ളവരെ, യുവർ എന്റെ വാക്ക് ഏതെങ്കിലുമൊക്കെ കാതുകളിൽ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവരെന്തോ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നേ. അവരെന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാ പറയുന്നേ. എന്ന് പറഞ്ഞാൽ എന്റെ വർത്തമാനം കേൾക്കുന്ന ആളുകള് എന്നെ അനുഗ്രഹിക്കുമെന്ന്. ചിലരുടെ വർത്തമാനം കേട്ടാൽ എന്താ നിങ്ങൾ പറഞ്ഞു അല്ലേ? രണ്ട് കിട്ടാതെ പോരുന്നത് വല്ലപ്പോഴും ഒക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനത്തെ വർത്തമാനം ചില ആളുകൾ പറഞ്ഞാളെ. പക്ഷെ അയ്യോ പറയുക, എൻ്റെ വാക്ക് കേട്ട ചെവിയുണ്ടല്ലോ അതെന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ കേട്ടാൽ നിനക്ക് നന്മ വരട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെന്ന് പറയുന്ന വർത്തമാനമേ ഞാൻ പറയത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളുടെ വാക്കുകൾ പോലും വലിയ പ്രവൃത്തികളെക്കാളുണ്ടല്ലോ ശ്രേഷ്ഠമാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാശ്വാസവാക്ക് പറയേണ്ട സമയത്ത് പറയാൻ പറ്റിയാൽ വലിയ ആന കൊടുക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ നിൽക്കുന്നില്ല, അടുത്തത് എന്നെ കണ്ട കണ്ണ് എനിക്ക്. Children, read that verse. And when the eyes saw me, it gave witness to me. Every eye that sees you should give a witness or a testimony of you. നമ്മളെ കാണുന്ന കണ്ണൊക്കെ ഉണ്ടല്ലോ നമ്മളെ കുറിച്ച് എന്താ പറയണം? ഒരു സാക്ഷ്യം പറയണം. പറയോ? പറയോ? എന്നാ സാക്ഷ്യം പറയോ എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവൻ ഒരു സാക്ഷ്യം പറയത്തക്ക നിലയിൽ ഞാൻ മറ്റുള്ളവൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്. ഇതല്ല നമ്മുടെ ചിന്തയെങ്കിൽ അതോടെ ചേർത്ത് ഞാനങ്ങ് വായിച്ചതാ. ഇന്ന് വായിച്ചപ്പോൾ അത് മനസ്സിൽ വന്നപ്പോൾ അടുത്ത വാക്യം, പന്ത്രണ്ടാം വാക്യം തൊട്ടാ താൻ തൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? ആ യെസ്, നിലവിളിച്ച എളിയവനെയും ഞാൻ വിടുവിച്ചു. ശ്രദ്ധിക്കണേ, നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. ശ്രദ്ധിച്ചേ, അതെങ്ങനെയാ വരുന്നേ? The blessing of him that was ready to perish came upon me. What does it mean, children? What is there with a man who is going to perish? What is the meaning? നശിക്കാൻ പോകുന്നവനെങ്കിൽ എന്താ ഉള്ളതല്ലേ? പക്ഷെ അയ്യോ പറയാ, നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു എന്ന് യോബ പറയുമ്പോൾ നാശത്തിന്റെ ആഴത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്നവനെ താങ്ങിയ അനുഭവത്തിൽ നശിച്ചു പോകേണ്ടവനുണ്ടല്ലോ. യോബിനെ അനുഗ്രഹിച്ചു, യോബിനെ അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നശിച്ചു പോകുന്ന അത് ആത്മീയാശയത്തിലും എടുത്തോ ഭൗതികാശയത്തിലും എടുത്തോ, ആത്മീയമായി നാശത്തിൽ നിബദിക്കുവാൻ പോകുന്ന ഒരുവനെ ഉദ്ധരിക്കുവാൻ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നാം സുവിശേഷം പങ്കുവയ്ക്കുന്നത് ഒക്കെ കാരണമായി തീരുമ്പോൾ അവരുടെ അനുഗ്രഹം നമ്മുടെ മേൽ വരികയാ. പ്രൈസ്. അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞോണ്ട് പ്രാർത്ഥിച്ചോണ്ട് ഇരിക്കാതെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒന്ന്, നമ്മുടെ വാക്ക് കേൾക്കുന്നവർ നമ്മളെ അനുഗ്രഹിക്കുമെന്ന്. രണ്ട്, നശിക്കുമാറായവന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരുമെന്ന്. ഓ, ഇതൊക്കെ ചുമ്മാ അത് പുത്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതാണ്. നമ്മൾ സമയവും കാലവും കണ്ട് പ്രവർത്തിച്ചില്ലേ പിന്നെ നമ്മൾ തന്നെ അനുഗ്രഹിക്കപ്പെടാനെന്നാണ് ചിലരുടെയൊക്കെ ചിന്ത. സമയം കാലമൊക്കെ കണ്ട് പ്രവർത്തിച്ചിട്ടും നമുക്കറിയാമല്ലോ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ദൈവ മക്കളെ. വേഗത്തിൽ സമയം പോകുന്നു. അടുത്തത്, വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തത്,
ഞാൻ ആയിരുന്നു. അടുത്തത് ശ്രദ്ധിച്ച, ഞാൻ കുരുടന് കണ്ണും. What does it mean? കുരുടന് ഞാൻ കണ്ണായിരുന്നു. ചുമ്മാ ഒന്ന് കയറി പറയാനൊക്കോ. ഈ പറഞ്ഞതെല്ലാം തമ്പുരാൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാണ്. എന്നിട്ട് ഒടുവിൽ ദൈവം ഇറങ്ങി വരുന്നത്, ഞാൻ കുരുടന് കണ്ണായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു അന്ധൻ, ഒരു കാഴ്ചയില്ലാത്തവന് എന്ത് സഹായം ആവശ്യമോ അതെത്തിക്കുന്നതിൽ തൻ മുന്നിലായിരുന്നതാ പറയുന്നേ. മുടന്തന് ഞാൻ കാലായിരുന്നെന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു കൈ സഹായമായി എത്തേണ്ട സ്ഥാനത്ത് മുടന്തൻ്റെ അടുക്കൽ എത്തിയെന്നാ അവൻ പറയുന്നേ. 16 വാക്യം കൂടെ വായിച്ച അവിടെ നിന്ന് മാറി, ദരിദ്രന്മാർക്ക് ഞാൻ ആരായിരുന്നു? അപ്പനായിരുന്നു. അവനവൻ്റെ പിള്ളേർക്ക് അപ്പനായിരിക്കാൻ എല്ലാ അപ്പന്മാർക്കും പറ്റിയെന്നിരിക്കും. ചില അപ്പന്മാർക്ക് അതും പറ്റുന്നില്ല. നമുക്കൊക്കെ കൃപയാൽ അതൊക്കെ പറ്റുന്നുണ്ടെന്നാണ് നമ്മുടെ ചിന്ത. പിള്ളേരെ അതൊക്കെ സാക്ഷ്യം പറയണ്ടേ? യു ആർ ഓക്കെ വിത്ത് യുവർ ഡാഡ്? യെസ്. വട്ട് എബൗട്ട് യു ബോയ്സ്? യെസ്. ആ യെസ്നകത്തൊരു ജീവനില്ല. പോട്ടെ, അതിലോട്ട് പോയാൽ വഴി മാറും. വേണ്ട. എന്നിട്ട് താൻ പറയുന്നത്, ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു. ആൻഡ് ദ കോസ് വിച്ച് ഐ ന്യൂ നോട്ട് ഐ സെർച്ച്ഡ് ഔട്ട്. സീ വാട്ട് എ ലൈഫ്. മറ്റുള്ളവന് പ്രയോജനമായ എത്ര വലിയ ജീവിതത്തിൻ്റെ അനുഭവം. ദൈവമക്കളെ, നമ്മളും ഈ ഭൂമിയിലായിരിക്കുമ്പം നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളാൽ കഴിയുന്നിടത്തോളം. ഇനി ഞാൻ ആ വിഷയത്തിൽ നിന്ന് മറ്റൊരു ചിന്താധാരയിലേക്ക് വരിക. ഇതെല്ലാം പ്രവൃത്തികളുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ദൈവിക വചന പരിജ്ഞാനമുള്ള ദൈവമക്കൾ, അതിൽ നിന്ന് എടുക്കേണ്ടത് നിങ്ങൾ എടുക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രവൃത്തികളെ ദൈവം ആരാഞ്ഞറിയുകയും അതിനനുസരിച്ച് ദൈവം നമ്മളെ ന്യായം വിധിക്കുകയും ചെയ്യുമെന്നുള്ളത് ഇന്ന് രാത്രി ദൈവമക്കൾ അറിയാം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് സഭകൾക്കുള്ള ദൂത് നമുക്കറിയാമല്ലോ, അല്ലേ? സഭകൾക്കുള്ള ദൂത് നമുക്കറിയാം. ഈ സഭകൾക്കുള്ള ദൂതിൽ കോമൺ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, സഭകളോട് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ. എന്നാൽ എല്ലാ സഭകളോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണം. 2:2 വായിച്ച് Revelation 2:2 മതി, അത്രയും മതി നമ്മുടെ വിഷയം. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇംഗ്ലീഷിൽ വായിച്ചേ, ഐ നോ ദായ് വർക്സ്. ഇനി 9 നിങ്ങൾ വായിച്ചേ. അടുത്ത സഭയോടുള്ള ദൂത്, ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? മലയാളികൾക്ക് ഭയങ്കര ആത്മീയ സന്തോഷവും ഉണർവും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രയോഗം, ആദ്യത്തെ ആ ഭാഗമൊക്കെ വായിച്ചു വരുമ്പോൾ, ഞാൻ നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും അറിയുന്നു എന്നൊരു ദൂതൊക്കെ കേൾക്കുന്ന ഉടനെ അറിയാതൊരു ഉണർവുണ്ടാകത്തില്ലയോ സഹോദരിമാര്? പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ സമയം ഒരു പ്രവാചകൻ ഇത്രയും ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നെ നിങ്ങളൊക്കെ ആരാധിക്കാൻ തുടങ്ങി അല്ലേ? പാസ് പറയുന്ന ആളുകൊണ്ടൊക്കെ പറയുന്നത് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഒത്തിരി കേട്ടതായതുകൊണ്ട് പെട്ടെന്ന് ആരാധന വരുന്നില്ലെന്നേ ഉള്ളൂ. അതേസമയം ഒരു പ്രവാചകൻ എന്ന് വെച്ച് ഞാൻ നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും അറിയുമെന്ന് പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും, എല്ലാവരും അല്ല, കുറച്ചു പേരെങ്കിലും ഒന്ന് ഉണർന്ന് ഒരു ഗ്ലോറിയ ഒരു അല്ലേലൂയ്യ ഒക്കെ പറഞ്ഞു. കൃപയാലൊന്നും കേട്ടില്ല, കുഴപ്പമില്ല. കാര്യം ഈ ഓളത്തിനനുസരിച്ച് പ്രസംഗിക്കുന്നവനല്ലല്ലോ ഞാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചേ. The first and the foremost thing is left out there. ഇല്ലേ? അവിടെ തുടങ്ങുന്നത് എന്തുവാ?
I know thy works. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാണ് അടുത്ത ഭാഗങ്ങളിലേക്ക് വരുന്നത്. ഈ സഭ വലിയ കുഴപ്പമില്ലാത്ത സഭയാ, എങ്കിൽ പോലും ആ സഭയോടുമുള്ള ദൂത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇനി 13-ാം വാക്യം വായിച്ചു. ആ ഇവിടെയും പ്രശ്നം ഇതാ, മനസ്സിലാക്കിയോ? ഈ വാക്യത്തിലെ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ? അവിടെയും വലിയ കാര്യമൊക്കെയാണ് പറയുന്നതെങ്കിലും വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ 13-ാം വാക്യവും തുടങ്ങുന്ന എവിടെയാ? ഐ നോ ദൈ വർക്സ്, ഇറ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 3-ാമത്തെ സഭയോടുള്ള ദൂതിലും ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇനി 19-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഐ നോ ദൈ വർക്സ്. 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. ആ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 8-ാം വാക്യം വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 15-ാം വാക്യം വായിച്ചേ. അതിന് മുകളിൽ എനിക്ക് തോന്നുന്നു അവിടെ ആ ഭാഗമുണ്ട്. ശ്രദ്ധിക്കണം, 7-ാമത്തെ സഭയോടും പറയുമ്പോൾ പറയുന്നത് ഐ നോ ദൈ വർക്സ്. രണ്ട് പരിഭാഷയുടെ സ്ഥാനങ്ങളിൽ ആ പ്രയോഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു സഭയും വിടാതെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അത് സൽപ്രവൃത്തിയായാലും ദൈവം അറിയുന്നു, അത് ദുഷ്പ്രവൃത്തിയായാലും ദൈവം അറിയുന്നു. നല്ല പ്രവൃത്തി ചെയ്ത സ്മരണ സഭയുടെ പ്രവൃത്തിയും കർത്താവ് അറിഞ്ഞു, ലവോദിക്യാ സഭയുടെ പ്രവൃത്തിയും ദൈവം അറിഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് സഭയ്ക്കകത്ത് ഞാനും നിങ്ങളും ആക്കപ്പെട്ടിരിക്കുന്ന സമയത്തും ആത്മാക്കളുടെ ഉടയവൻ ആരാഞ്ഞറിയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രവൃത്തിയാണെന്നുള്ളത് ഇന്ന് രാത്രി ദൈവ മക്കൾ അറിയണം. നമ്മളെന്തു പറയുന്നു, നമ്മളെന്തു വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ പ്രാധാന്യതയുള്ളതാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. What we believe is important and what we say, it is also important. At the same time, what we do is very important in the sight of the Lord. To every church, Spirit of the Lord is telling, I know your works. ഇന്ന് രാത്രി ദാഹ ദൈവസഭയോടും ഇവിടെയുള്ള ഓരോ ദൈവമക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള വാചകം, I know your work. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആ വാക്ക് കേൾക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മളിൽ എത്ര പേർക്ക് വാസ്തവമായിട്ട് സന്തോഷിക്കുവാൻ കഴിയും, എൻ്റെ ദൈവം എൻ്റെ പ്രവൃത്തി അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? പ്രവൃത്തി അറിയുന്നവനായ ദൈവം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 22-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താണ് ആത്മാവ് പറയുന്ന ദൂത ദൈവമക്കൾ എന്ന് ശ്രദ്ധിച്ചാട്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ, രക്ഷ നമുക്ക് ദാനമാണ്, പക്ഷെ പ്രതിഫലമൊന്നും നമുക്ക് കൃപയാൽ കണക്കിടുന്നതല്ലെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്ന കർത്താവിന് അടുത്തത് പറയുവാനുള്ളത്, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ. Behold, I come quickly and my reward is with me to give every man according to his work shall be.
according to the works of the Lord, we are going to be judged and we are going to be rewarded. We are not going to be judged for eternal damnation. നിത്യ നരകത്തിന് വേണ്ടി നമ്മളെ വിധിച്ച് തള്ളാനല്ല, പക്ഷേ നമ്മള് ഒരു ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കണം. രണ്ട് കോരിന്തി 5:10 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അത് തന്നെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വായിക്കാൻ നമുക്കെല്ലാം പറ്റും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. ചിലരാന്നോ? നാം എല്ലാവരും ഒന്നിച്ച് പറയാതെ ഞാനെന്നൊന്ന് ചേർത്തെന്ന് പറയാവോ? നിങ്ങളെല്ലാരും നിൽക്കുമെന്ന് പറഞ്ഞേച്ച് എനിക്ക് ഇവിടുന്ന് പോകാൻ ഭയങ്കര എളുപ്പമല്ലേ? നിങ്ങളെല്ലാം എന്റെ മുന്നിൽ വന്നിരുന്ന് തന്നേക്ക്, അതുകൊണ്ടെല്ലാം അങ്ങോട്ട് പറഞ്ഞേച്ച് നിങ്ങളൊക്കെ ചെയ്തതിൻ്റെ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറയാൻ എളുപ്പമാ. ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ വേണ്ട, ഈ മൂന്നെണ്ണം ദേ ഇങ്ങോട്ട് പറഞ്ഞ് എന്നോട് പറ, ഈ മൂന്ന് പേരിൽ എന്നോട് പറയടാ നിനക്ക് കിട്ടുമെന്ന്. അങ്ങനല്ലേ ഞാൻ മുന്നോട്ടൊന്ന് ചൂണ്ടിക്കഴിയുമ്പോൾ മൂന്ന് പേരിൽ എനിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് പറയുക, നീ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എവിടെ നിൽക്കണം? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കണം. ഒഴിയാൻ പറ്റുമോ ദൈവമക്കളെ? അവസരമില്ലായിരുന്നു കർത്താവ്, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ ഒന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവസരങ്ങൾ ഉണ്ടായിട്ട് മാത്രം സൽപ്രവൃത്തി ചെയ്യുന്നവരായിട്ടല്ല, അവസരങ്ങൾ ഉണ്ടാക്കി ചെയ്യാനും നമുക്ക് കഴിയണം. ഹലോ. ഒരുപക്ഷെ നമ്മളിൽ പലരും അവസരങ്ങൾ വന്നാൽ നമ്മൾ ചെയ്യും, എന്നാൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല, അവസരങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ? അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ മാത്രമാണോ നമ്മള്? Children, what about you? You wait for the opportunity or you make opportunities for you? Come on, answer me. What about your boys? Always you wait for the opportunity to come? Or you make an opportunity? Not sure. Think of it this night. I can prove that always you are making opportunity. No? I'm not talking about your studies or something like that. Even in canvassing your dad or mom for something, you wait for an opportunity or you make an opportunity. You find an opportunity. No? Yes, Joshin says yes. So you make an opportunity. നമ്മുടെ ഏത് കാര്യമായാലും എന്താ, നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കും. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഒരു നല്ല കാര്യത്തിനും ഒരു സൽപ്രവർത്തിക്കും ദൈവമക്കളെ, നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കുന്നവരാകുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് രാത്രി ദൈവമക്കൾ അതറിയണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ഒക്കേഷൻസിൽ പറഞ്ഞതാണെങ്കിലും കോണ്ടെക്സ്റ്റ് വ്യത്യസ്തമാണെങ്കിലും ആ ഭാഗം കൂടെ വായിച്ച് ഇന്ന് രാത്രി ഞാൻ ചിന്തകളെ അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 25 പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ ജാതികളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുവശത്തായിട്ട് മാറ്റി നിർത്തി അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരോട് പറയുന്ന ഒരു കാര്യം, അത് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ കൊള്ളാകുന്നതായതുകൊണ്ടാണ് അത് വായിക്കുന്നത്. അത് പറഞ്ഞത് ജാതികളോടുള്ള ബന്ധത്തിലാണെങ്കിലും മത്തായി സുവിശേഷം 25:35 വാക്യങ്ങൾ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ച. ചിൽഡ്രൻ, യു ഷുഡ് ലിസൺ ദിസ്. അടുത്തത് അടുത്ത വാചകം, കർത്താവേ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട്
ശ്രദ്ധിക്കണം ദൈവമക്കളെ, എന്ന് ഉത്തരം പറയും എന്ന് ഇവിടെ വായിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ ചോദ്യം ചോദിക്കുക, കർത്താവിനോട് ചോദിക്കുക. ഈ ആ കോണ്ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞു വന്നിട്ട് വാസ്തവത്തിൽ നീതിമാന്മാരെന്നുള്ള പ്രയോഗമൊക്കെയാണ് കൊടുക്കുന്നത്, എന്നിട്ട് കർത്താവ് എന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുക. അപ്പം അവിടെ തന്നെ ഒരു 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 ആശയത്തിലൊരു ട്വിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. എന്നിട്ട് കുറേ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുക, ഞങ്ങൾ എപ്പോഴാ കണ്ട്, ഞങ്ങൾ എപ്പോഴാ ചെയ്ത്, അവർക്ക് പോലും ഓർമ്മയില്ല. പക്ഷേ അവരോട് കർത്താവ് പറയുന്നൊരു വാചകം എന്ന് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എനിക്കാകുന്നു നിങ്ങൾ ചെയ്തത്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മളിൽ എത്ര പേർക്ക് ഈ മനോഭാവം നമ്മുടെ അകത്ത് വാസ്തവത്തിൽ കയറിയിട്ടുണ്ട്? ചിൽഡ്രൻ, വട്ട് എവർ ഗുഡ് ഡീഡ് യു ഡു, ടു ഹോം യു ആർ ഡൂയിങ് ഇറ്റ്, ടു ദ ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒത്തിരി ട്രെയിൻ ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ആ നിലയിൽ ഒത്തിരി ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് നമുക്കിന്നും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ കഴിയുന്നത്, സമൂഹത്തിലും ദൈവസഭയിലും ദൈവമക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ദ കമ്മിങ് ജനറേഷൻ, ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റം വിധിക്കുകയോ താഴ്ത്തി പറയുകയോ ഒന്നും ചെയ്യുന്നതല്ല, ജനറലി സ്പീക്കിംഗ് ദ ന്യൂ ജനറേഷൻ ഈസ് മോർ സെൽഫിഷ് ദാൻ ആ ജനറേഷൻ. നിങ്ങൾ വിശ്വസിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ, അതൊരു ജനറൽ സ്റ്റഡിയുടെ റിസൾട്ടാണ്. നമ്മുടെ തലമുറയേക്കാൾ സ്വാർത്ഥരായിട്ടാണ് അടുത്ത തലമുറ വളർന്നു വരുന്നത്. അത് ചെറുപ്പത്തിൽ നമുക്ക് കാണാം, വളരെ ചുരുക്കം കുഞ്ഞുങ്ങളിലൊഴിച്ച് ബാക്കിയുള്ളവരിലൊക്കെ അവരൊത്തിരി സെൽഫിഷാണ്. പേരൻ്റ് ഈ ഒന്നിലധികം കുഞ്ഞുങ്ങൾ രണ്ടുപേരും മൂന്നുപേരും ഒക്കെ ഉള്ള വീട്ടിൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സും തമ്മിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒത്തിരി സെൽഫിഷ്നെസ്സാണ്. എൻ്റെ അത് തൊട്ടേക്കരുത്, എൻ്റെ ഇത് തൊട്ടേക്കരുത്, അങ്ങനെയുണ്ടോ മക്കളെ? ഉണ്ടോടാ? ഇല്ല, എല്ലാം തുറന്നിട്ട് കൊടുത്തേക്ക് വന്നു, അത്ര നല്ല പിള്ളേർ അല്ലേ. എന്നാൽ നമ്മളൊക്കെ വളർന്ന സാഹചര്യങ്ങളിൽ എല്ലാം പരിചിതമായിരുന്നെങ്കിലും മിക്കവാറും എല്ലാം കോമൺ ആയിരുന്നല്ലേ, ഒത്തിരിയല്ല. സി ആ കാലം സാഹചര്യമൊക്കെ മാറിയിട്ട് ഒരു തലമുറ വളർന്നു വരുന്നതിൻ്റെ നടുവിൽ മാതാപിതാക്കളായ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഈ അടുത്ത ആഴ്ചകളൊക്കെ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ചിലവഴിച്ചതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മളിൽ അത് പതിയുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് പതിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് പകർന്നു കൊടുക്കണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ പകർന്നു കൊടുക്കുന്നത് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി അമാസ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് അല്ലേ. നമ്മൾ അങ്ങനല്ലയോ പകർന്നു കൊടുക്കുന്നത്? പണമില്ലാത്തവൻ പിണാട, 10 പൈസ ഇല്ല നിന്നെ അതിന് കൊള്ളാടാ എന്നൊക്കെ ആ പിള്ളേരോട് ചോദിക്കും. പിന്നെ ഇവൻ്റെ ചിന്തയെന്ന് പറയുന്നത് അരക്കത്തരം കാണിച്ച് അഭ്യാസം കാണിച്ച് എങ്ങനെയും 10 പൈസ ഉണ്ടാക്കി ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചാൽ ഇയാൾ വലിയ പുള്ളിയാകുമെന്നാ. പോക്കാ പിള്ളേരെ, ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യത്തില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന യുവമക്കളെ, ലോകം മുഴുവൻ മദർ തെരേസ എന്ന് പറയുന്ന സ്ത്രീയെ ആദരിക്കുന്നത് അവരുടെ സൗന്ദര്യത്തിൻ്റെ വെളിച്ചത്തിലൊന്നുമല്ല, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവരുടെ സ്ഥാനത്തിൻ്റെ വെളിച്ചത്തിലൊന്നുമല്ല, ദൈവസ്നേഹത്തിൽ അവർ ചെയ്ത പ്രവൃത്തികളുടെ വെളിച്ചത്തിലാണ്. അവരുടെ ഉപദേശമോ കാര്യമോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായിട്ടൊന്നും ഞാനിവിടെ പ്രഖ്യാപിക്കുകയൊന്നുമല്ല, കത്തോലിക്കർ ചെയ്തതുപോലെ. അവരുടെ പ്രവൃത്തികൾ അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരൊറ്റ മനുഷ്യനും ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല. മതപരിവർത്തനത്തിൻ്റെ പേരിലൊക്കെ
തലയും കുത്തിക്കിടന്ന് ഭാരത മണ്ണിൽ അഭ്യാസം കാണിക്കുന്നവർ പോലും മദർ തെരേസയുടെ പ്രവൃത്തിയുടെ മുമ്പിൽ ശിരസുകളെ നമിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ മാത്രം കേട്ടിട്ടുണ്ട്, ആരോ വളരെ വളരെ മോശമായിട്ട് മദർ തെരേസയോട് പെരുമാറി, ഒരു ഒരു ഫണാറ്റിക്കായിട്ടുള്ള ഒരു വർഗീയവാദിയായ ഒരു സമ്പന്നൻ്റെ അടുക്കൽ ഒരിക്കൽ ഈ മദർ തെരേസ എന്നിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചോദിച്ചു. ഒരു സഹായം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ദേഷ്യത്തോടെ കാർക്കിച്ച് മദർ തെരേസയുടെ മുഖത്ത് തുപ്പി എന്നാണ് പറയുന്നത്. നമ്മളായിരുന്നു എന്തോ ചെയ്തേനെ പിള്ളേരെ, നിങ്ങളായിരുന്നു എന്തോ ചെയ്തേനെ? ഇപ്പം പറയണ്ട. സൗരന്മാരെ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തേനെ? സൗരന്മാരെ നമ്മളാന്ന് എന്തോ ചെയ്തേനെ? അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്, എന്തായിരുന്നതറിയാം, നിങ്ങൾ എനിക്കുള്ളത് തന്നു, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരാൻ പറഞ്ഞു. ദാറ്റ് വാസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അല്ല, എനിക്കുള്ളത് കിട്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരാൻ പറഞ്ഞു. സീ, ആ സമർപ്പണത്തിൻ്റെ ആഴം, ദ ഡെപ്ത് ഓഫ് ഹർ ഡെഡിക്കേഷൻ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മൊത്തത്തിലുള്ള ആഹ്വാനം, സൽപ്രവൃത്തികളിൽ ഫലം കായ്ച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. നമ്മളെല്ലാം വളർച്ചയെക്കുറിച്ച് വളരെ പറയുന്നവരാ. ചിലരുടെ പ്രാർത്ഥനയും സാക്ഷ്യവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ വളരണേ വളർത്തണേ എന്തൊക്കെ പരിപാടിയാന്ന ഭയങ്കര ആഴമാ പ്രാർത്ഥനയ്ക്ക്. വളർച്ചയോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒരുവൻ വളർച്ച പ്രാപിക്കാൻ അല്ലെങ്കിൽ പ്രാപിച്ചവനാണെങ്കിൽ അവന് വെളിപ്പെട്ട് വരുന്നത് മറ്റൊന്നുമായിരിക്കില്ല, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുന്ന അനുഭവമായിരിക്കും. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എത്ര വാക്യം കാണാതെ അറിയാമെന്നുള്ളതല്ല വിഷയം. സിസ്റ്റമാറ്റിക് തിയോളജിയുടെ പോയിന്റുകളെല്ലാം കാണാതെ അറിയാവുന്നോ എന്നുള്ളതല്ല വിഷയം. പുരാതനകാല നിത്യത തുടങ്ങി ഭാവികാല നിത്യത വരെയുള്ള സകല വകുപ്പും കാണാതെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ല വിഷയം. നോട്ട്ബുക്കിനകത്തുണ്ടെന്നുള്ളതല്ല വിഷയം. ഇന്ന് രാത്രി വിഷയമെന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞാനും നീയും വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നാം സൽപ്രവൃത്തികളിൽ ഫലം കായ്ക്കുന്നവരായിരിക്കും. അതെത്രമാത്രമുണ്ടെന്ന് ഇന്ന് രാത്രി ഒരു നിമിഷം ശോധന ചെയ്യുവാൻ കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ അനുഗ്രഹീതരായി. ഒരു കൂട്ടം ആളുകൾ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്? രാജാവിന് അവരോടൊരു മറുപടി ഉണ്ടായിരുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ മുന്നിൽ നിന്ന് ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് എപ്പോ കിട്ടി ഇതൊക്കെ ചെയ്യാനായിട്ട്? ചെയ്യാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലായിരുന്നു എന്ന് അവർ പറയുന്നില്ല. We were able to do it, but we did not get an opportunity. മറ്റേ കൂട്ടരെ കുറിച്ച് പറയുന്നത്, even though they did not get an opportunity, they did it. The other side, they say, we did not get an opportunity to do it. ഇന്ന് രാത്രി നമ്മൾ എവിടെ നിൽക്കുന്നു ദൈവമക്കളെ? വെയർ ഡു യു സ്റ്റാൻഡ്? എനിക്കൊരു അവസരം കിട്ടിയില്ലെന്ന് പറയുവാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ? എല്ലാ തലകളും ഒരു നിമിഷം ഈ രാത്രി ദൈവസനിൽ വണങ്ങപ്പെടുമാറാകട്ടെ. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഐ നോ യുവർ വർക്ക്സ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇന്ന് പകലിലും നാം ചെയ്ത പ്രവൃത്തികൾ ദൈവം അറിയുന്നു. ഈ ക്ലാസിൻ്റെ ആരംഭത്തിങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികളെ മൂന്നായി തരം തിരിക്കുമ്പോൾ, സാധാരണ പ്രവൃത്തികൾ ഒരു ഭാഗത്ത്, ദുഷ്പ്രവൃത്തികൾ മറ്റൊരു ഭാഗത്ത്, സൽപ്രവൃത്തികൾ വേറൊരു ഭാഗത്ത്, മൂന്നായി തരം തിരിക്കപ്പെടുന്ന പ്രവൃത്തികളുടെ കൂട്ടത്തിൽ പ്രതിഫലം ഏറ്റുവാങ്ങുന്നത് സൽപ്രവൃത്തികൾക്ക് മാത്രമായിരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം.
ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ എന്റെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഇന്ന് രാത്രി വചനം കേട്ട ദൈവത്തിന്റെ പൈതലെ, ഇഹത്തിലെ നമ്മുടെ പ്രവൃത്തികൾക്ക് ഇവിടെ നാം പ്രാപിക്കേണ്ടത് ഇവിടെ നാം പ്രാപിക്കും നിശ്ചയം. അതുകൊണ്ട് തീരുന്നില്ല, നമ്മുടെ പ്രവൃത്തികൾക്കനുസരണമായ ഒരു വിധി നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുകയും കോടാനുകോടി വിശുദ്ധന്മാർ നിരനിരയായി നിൽക്കുന്ന ആ ദിവസം, പ്രതിഫല വിഭജന ദിവസം, നാം അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വെറും കൈയായി നിൽക്കാതെ ഇരിപ്പാൻ അന്ന് നാം ധൈര്യത്തോടെ നിൽക്കുവാൻ, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുവാൻ. പ്രവാചകനിലൂടെ ചോദിക്കുന്ന ചോദ്യം പോലെ ഈ രാത്രി ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, എന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? ആ ചോദ്യം ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഉയർത്തി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ധൈര്യത്തോടെ നിൽക്കുവാൻ, കൈകൾ ബലപ്പെട്ടിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായി ക്രമീകരിക്കുവാൻ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം.